ഫാത്തിമ മുളങ്ങാടകം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ മക്കളാണ്. ആ മക്കളുടെ സ്ഥാനം അമ്മയുടെ ഹൃദയത്തിലാണ്. അമ്മ ചിലപ്പോൾ മക്കളോട് ദേഷ്യപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ തല്ലിയെന്നും വരാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തുളുമ്പി നിൽക്കുന്ന ആ മാതൃസ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അതിനുദാഹരണമാണ് വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ മാമ്പഴം എന്ന കഥാകാവ്യം. മാതൃസ്നേഹത്തിന്റെ മഹനി എന്ന് നിറഞ്ഞു നിൽക്കുന്ന ഈ കാവ്യത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കാൻ പോകുന്നത്. കഥ മാമ്പഴം. അതാ നോക്കൂ, ആ കാണുന്ന വീട്ടിന്റെ മുറ്റത്ത് ഒരു കൊച്ചു തേമാവ് പൊൻകുലങ്ങളെ പൊൻകിരീടം ചൂട് നിൽക്കുകയാണ്. അതിന്റെ ചുവട്ടിൽ അതാ ഒരു ബാലൻ. എന്താണ് അവിടെ നടക്കുന്നത്? ഒരു കൊച്ചു കമ്പൂമായ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. അതെ, ആ ബാലൻ ഒരു കൊച്ചു കമ്പുമായി മാവിന്റെ പൂവുകൾ തല്ലിക്കൊഴിക്കുകയാണ്. ആ പൂവുകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അവൻ സന്തോഷത്താൽ തുള്ളിക്കളിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവൻ അടിച്ചു പൊളിച്ച പൂങ്കുലയുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നോക്കൂ അമ്മേ, ഈ പൂങ്കുലകൾ ഞാൻ തല്ലിപ്പൊഴിച്ചതാണ്. അമ്മ മുറ്റത്തേക്ക് തിരിഞ്ഞു നോക്കി. മഞ്ഞ പട്ടു വിരിച്ചതുപോലെ മുറ്റത്താക്കിയ മാമ്പുകൾ ചിതറിക്കിടക്കുകയാണ്. കാറ്റിന് ഞെട്ടിച്ച് വീഴുന്ന മാമ്പഴം പറിക്കേണ്ടത് ഈ മാമ്പുകൾ തന്നെ തല്ലിക്കുഴിച്ചത് തല്ലിക്കൊള്ളാനിട്ടല്ലേ? അമ്മ ദേഷ്യത്തോടെ ആ മാമ്പഴം നിന്നൊരു കമ്പിടിച്ച് അവന് ചെറുതായി ഒന്ന് തല്ലി. ആകാശത്ത് പൂത്തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലും തല്ലിക്കൊഴിക്കാൻ നിൽക്കുന്ന ഈ പ്രായത്തിൽ ആ മാമ്പുകൾ തല്ലിക്കൊഴിച്ചത് അത്ര വലിയ അപരാധമല്ല എന്ന് ആ അമ്മ അപ്പോൾ ഓർത്തു. അമ്മയുടെ ദേഷ്യം ആദ്യമായി കാണുകയാണ്. അമ്മയുടെ തല്ലി ആദ്യമായി കൊള്ളുകയാണ്. ഭാവം മാറി വചനഭുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. ആ പിഞ്ചു കവിളത്തിലും ചുവന്ന തുടുത്തു കണങ്ങ പറയാത്ത കണ്ണുകൾ കണ്ണുനീർ തടാകമായി. ഭാവിയെ മുൻകൂട്ടി പറയുന്നത് പോലെ, പ്രപഞ്ച രഹസ്യം വെളിപ്പെടുത്തുന്നത് പോലെ അവൻ പറഞ്ഞു. മമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപേഴും ശിഖരങ്ങളിൽ പഴുത്തും പഴുക്കാതെ നിൽക്കുകയാണ്. അന്നാരക്കണ്ണന്മാർക്കും കിളികൾക്കും കുട്ടികൾക്കും ഉത്സവകാലം. അയൽപക്കത്തേക്കു കൂട്ടുകാർ ഉത്സാഹത്തോ ഇടവർത്തൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു. മാത്രമല്ല പൂവാലൻ അന്നാർക്കണ്ണ മമ്പഴം തിരുകുന്നു. പൂവാലൻ വിളിയോടെ വിളിച്ചു പറ. അതാ നോക്കൂ, ആ കാണുന്ന വീട്ടിന്റെ മുറ്റത്തുള്ള മാവിൻ ശിഖരങ്ങളിലും മാങ്ങകൾ തൂങ്ങി കിടക്കുകയാണ്. കിളികളും അണ്ടാർക്കണ്ണനുമാരും തകർത്തേ ബഹളം കൂട്ടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മ, നമ്മുടെ ആ അമ്മ പൊട്ടിത്തകർന്ന ഹൃദയവുമായി നെടുവേർപോടെ നിരാശയോടെ നിൽക്കുകയാണ്. ഒരിളം കാറ്റ് വീശി, ഒരു മാമ്പഴം ഞെട്ടത്തിൽ അങ്കണത്തൈ മാവിൽ നിന്ന് ആദ്യത്തെ പഴം നേത്രത്തിൽ ആ മാമ്പഴത്തിന്റെ അവകാശം ഇന്ന് അമ്മയോടൊപ്പം ഉതിർന്നു വീണ കണ്ണീരോടെ അമ്മ ആ മാമ്പഴം കൈയിലെടുത്തു തന്റെ മകനെ അടക്കം ചെയ്ത മണ്ണിലേക്ക് ഇട്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണിയുമായി തിന്നാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീയുന്നു.
പറഞ്ഞിട്ടും തന്റെ പൊന്നോമനയ്ക്കായി കാത്തിരിക്കുകയാണ് അമ്മ. ആ മാതൃസ്നേഹത്തിന്റെ മുന്നിൽ